ഇന്നലെ നമ്മൾ ദേശീയ വാർത്തകളിലേക്ക് പോകുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ രാത്രി 10:02 കൂടിയാണ് സുപ്രീംകോടതിയുടെ തീരുമാനം ഉണ്ടാവുന്നത്. ടീസ സെൻവാദിന് 7 ദിവസത്തെ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി ഇന്നലെ ഉത്തരവായിട്ടുണ്ട്. ടീസ സെൻവാദ് 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി എന്നതിനെ തുടർന്നായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി ഈ സുപ്രീംകോടതി ആ കേസിൽ കുറ്റവിമുക്തരാക്കിയപ്പോൾ ആണ് ശ്രീകുമാറിനെതിരെയും ടീസ സെൻവാദിനെതിരെയും നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് കേസ് ഫയൽ ചെയ്തു, ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചു, സുപ്രീംകോടതിയിലെത്തി. സുപ്രീംകോടതി 7 ദിവസത്തെ ജാമ്യം ഇനി സംഭവിക്കുക. അതായത് സുപ്രീംകോടതിയുടെ ഒരു നിരീക്ഷണങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. ഇപ്പം താങ്കൾ പറഞ്ഞ കണക്ക് 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വ്യാജരേഖകൾ പിന്നെ നിർമ്മിക്കുകയും അങ്ങനെ സംസ്ഥാന സർക്കാരിനെയും രാജ്യത്തിന് തന്നെ അപമാനവും വരുത്തി എന്നുള്ള കേസാണ്. ആ കാര്യത്തിലാണ് കഴിഞ്ഞ June 25 കഴിഞ്ഞ വർഷം June 25 ടീസ്റ്റാ സീതൽവാടിനെയും നമ്മുടെ ശ്രീകുമാറിനെയും ഒക്കെ DGP ശ്രീകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ വരെ അവർ തടവിലായിരുന്നു, അങ്ങനെ 2 മാസം ജയിലിലായിരുന്നു അവർ. അപ്പം സുപ്രീംകോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ 2 മാസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത ചോദ്യം ചെയ്യൽ അതിന് അത്രയും സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി ആ കാണിക്കുന്നത് നീതികേടാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സ്ഥിരം ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് സീതൽവാട് പിന്നെ സുപ്രീംകോടതിയെ ഹൈക്കോടതിയെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ സുപ്രീംകോടതിയുടെ ഒരു നിരീക്ഷണം ഭയങ്കര രസകരമായ നിരീക്ഷണമാണ്. ഇവർക്ക് ഈ ജാമ്യം ഒരു ഒരാഴ്ചത്തേക്കുള്ള ജാമ്യം അനുവദിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് സുപ്രീംകോടതി ചോദിച്ചത്. എന്താണ് ഇത്ര അർജൻസി? ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മാന്യമായ സമീപനം ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന നിരീക്ഷണവും കൂടി സുപ്രീംകോടതി നടത്തി. സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് പറഞ്ഞൊരു വാചകമുണ്ട്, യു ആർ ദ മൈറ്റി സോളിസിറ്റർ ജനറൽ ഓഫ് എ മൈറ്റി സ്റ്റേറ്റ്. അതെ, ഏറ്റവും ശക്തമായ സ്റ്റേറ്റിന്റെ മൈറ്റി സോളിസിറ്റർ ജനറൽ ആണ്. അപ്പൊ സോളിസിറ്റർ ജനറൽ മറുപടി പറയുന്നുണ്ട്, ഐ ആം ആൻ ഓർഡിനറി സോളിസിറ്റർ ജനറൽ ഫോർ എ ഗുഡ് സ്റ്റേറ്റ്. അതെ 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 അതെ. അപ്പൊ അത് മാത്രമല്ല, ഇതൊരു പിന്നെ എന്താ പറയുക, സുപ്രീംകോടതി കടുത്ത നിരീക്ഷണങ്ങൾ ഗുജറാത്ത് ഹൈക്കോടതിയുടെ നീക്കത്തോടും അതുപോലെ തന്നെ സിംഗിൾ ബെഞ്ചിന്റെ നീക്കത്തോടും പിന്നെ കടുത്ത നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇനി ആ ഫൈറ്റ് പൂർണ്ണമായും മുന്നോട്ട് പോകും. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഈ ഗുജറാത്ത് കോടതിയിൽ വരുന്ന കേസുകളോട് ഗുജറാത്ത് കോടതി, ഇപ്പൊ ഞാനതൊരു ഏകപക്ഷീയമായി കോടതി പെരുമാറുന്നു എന്ന അർത്ഥത്തിൽ പറയുകയല്ല, പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഡിഫമേഷൻ കേസിനകത്തൊക്കെ വളരെ റെയർ ആയിട്ടുള്ള വിധി വരിക. ഇപ്പം എന്താ ഒരു ക്രിമിനൽ കുറ്റം ചുമത്തുക എന്നിട്ട് 2 വർഷം പിന്നെ ജയിൽ തടവിന് ശിക്ഷിക്കുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പല പത്രങ്ങളും അക്കാലത്ത് ഹിന്ദു പോലും എഴുതിയത് വളരെ റെയർ ആയിട്ടുള്ള നടപടി എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ നമ്മുടെ ഈ ജുഡീഷ്യറി സംവിധാനത്തെ കുറിച്ച് അതിന്റെ നിഷ്പക്ഷതയെ കുറിച്ച് ആശങ്കകൾ ഉണ്ടാക്കുന്ന ചില സമീപനങ്ങൾ ചില കോടതികളിൽ നിന്ന് വരുന്നു എന്നുള്ളത് ആശങ്ക ഉയർത്തുന്നതാണ്. അപ്പോഴും ഇപ്പോൾ ചന്ദ്രചൂഡിന്റെ ഒക്കെ നേതൃത്വത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് ഇടപെടുകയും വളരെ പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു വിധി പ്രസ്താവത്തിന് വേണ്ടിയിട്ട് പിന്നെ ബെഞ്ചിനെ തയ്യാറാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക പോസിറ്റീവുമാണ്, എന്നാലും ചില ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ മാസം 20-ാം തീയതി വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ് പാർലമെന്റിന്റേത്. ഈ വർഷകാല സമ്മേളനം പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് യൂണിഫോം സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സജീവമാണ്. പേഴ്സണൽ മന്ത്രാലയം മറ്റു വകുപ്പുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെയൊക്കെ വിളിച്ചു ചേർത്ത് ലോ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയാൽ അതിനകത്ത് എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷകാല സമ്മേളനം ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ഒരു വലിയ രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിലെ നടപടിക്രമങ്ങളെ കാണാൻ കഴിയുമോ? നിശ്ചയമായിട്ടും. കാരണം വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട 2-3 ബില്ലുകൾ ഈ വർഷകാല സമ്മേളനത്തിൽ വരും. അപ്പോൾ ഇപ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എത്രത്തോളം ശക്തമാണ്, അവരെങ്ങനെയാണ് ഒന്നിച്ച് പാർലമെന്റിൽ ഈ ഭരണപക്ഷത്തെ നേരിടാൻ പോകുന്നതെന്ന് തെളിയിക്കുന്ന, ആ ഐക്യത്തെ തെളിയിക്കുന്ന, അല്ലെങ്കിൽ ഐക്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമ്മേളനമായിട്ട് ഈ മൺസൂൺ സമ്മേളനം മാറും. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ ഏക സിവിൽ കോഡ് നിയമം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലോ കമ്മീഷൻ്റെയും പിന്നെ അതുപോലെ തന്നെ നിയമ മന്ത്രാലയത്തിൻ്റെയും പ്രതിനിധികളുമായിട്ട് പേഴ്സണൽ മന്ത്രാലയം ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അതിനൊരു കരട് രൂപമാക്കിയതിന് ശേഷം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള മുഖ്യമായ അജണ്ട BJP കേന്ദ്ര സർക്കാരിൻ്റെയും ഈ ഏക സിവിൽ കോഡാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആ ഏക സിവിൽ കോഡിനുള്ള പ്രതികരണം അല്പം മുമ്പ് നികേഷ് അദ്ദേഹത്തിൻ്റെ ഷോയിൽ വിശദീകരിച്ചിരുന്നു. പല ആശയക്കുഴപ്പങ്ങളും പ്രതിപക്ഷത്തിൽ തന്നെയുണ്ട്. അതിന് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പറയുന്ന കോൺഗ്രസിൽ പോലും ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പങ്ങളെ പരമാവധി മുതലെടുത്തുകൊണ്ട് കണ്ടു നോക്കൂ, ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൂടി എൻകാഷ് ചെയ്യാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡൽഹി ഓർഡിനൻസ് പിന്നെ അതായത് ഡൽഹിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന് അധികാരം തരുന്ന ഓർഡിനൻസ്, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ടൊരു തർക്കം നടക്കുന്നത്. ആ ഓർഡിനൻസ് വരുന്നുണ്ട്, മണിപ്പൂർ വിഷയം വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനവും പൂർണ്ണമായും കലുഷിതമായിരുന്നു. പലപ്പോഴും ഭരണപക്ഷം തന്നെ ഈ പാർലമെന്റ് സമ്മേളനത്തെ തടസ്സപ്പെടുത്തുന്ന വളരെ എന്താ പറയുക വളരെ റെയറായ രീതികൾ നമ്മൾ കണ്ടതാണ്. ഇക്കുറി പാർലമെന്റ്
പാർലമെന്റ് സമ്മേളനം പ്രധാനമായും നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രക്ഷുബ്ധമാകുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനിക്കപ്പെടും. ആരൊക്കെയാണ് കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്നത്? കാരണം ഈ പിന്നെ ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ ബിജു ജനതാളിന്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടിയാണ് പല ബില്ലുകളും അവർ പാസ്സാക്കിയിട്ടുള്ള രാജ്യസഭയിൽ. രാജ്യസഭയിൽ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ ആരൊക്കെയാണ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത്, ആരൊക്കെയാണ് കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിപക്ഷ നിരയിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ വേർതിരിയാൻ പോകുന്നത് ഈ മഴക്കാല സമ്മേളനത്തോടുകൂടി. വളരെ നിർണായകമായ രണ്ട് വിഷയങ്ങൾ, വളരെ ശ്രദ്ധേയമായ രണ്ട് നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ത്യ ടുഡേ വിത്ത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ഈ സെഗ്മെന്റിൽ പങ്കുവച്ചിരിക്കുന്നത്.